നമസ്കാരം റാഫ് ടോക്കിന്റെ ലീഗ് വൺ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ഫ്രഞ്ച് ലീഗ് വണ്ണിൽ ഈ വീക്കെൻഡിൽ മത്സരങ്ങൾ പുനരാരംഭിക്കുകയാണ്. ഏഴാമത്തെ റൗണ്ട് മത്സരങ്ങളാണ് തുടങ്ങാനിരിക്കുന്നത്. നമുക്കറിയാം ഇതവണ ടോപ്പ് ഫൈവ് ലീഗിൽ ആദ്യം ആരംഭിച്ച ലീഗ് വൺ ആയിരുന്നു. ആറ് മത്സരങ്ങൾ ഓൾറെഡി പൂർത്തിയായി. ഇപ്പോൾ മുന്നിലുള്ളത് റെന്നസ് ആണ്. ആറ് മത്സരങ്ങളിൽ നിന്ന് അവർക്ക് 14 പോയിന്റ് ഉണ്ട്. ലില്ലിക്കും അതുപോലെ ആറ് മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റ് ആണുള്ളത്. പക്ഷേ ഗോൾ ഡിഫറൻസിൽ അവർ രണ്ടാമതാണ്. നിലവിലെ ചാമ്പ്യന്മാരായ പി എസ് ജിക്ക് തുടക്കത്തിലെ മത്സരങ്ങളിൽ കാലിടറിയത് നമ്മൾ കണ്ടു. ഇപ്പോഴവർക്ക് ആറ് മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റ് ഉണ്ട്. ആറ് മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റ് ഉള്ള അവരിപ്പോൾ ലീഗ് ടേബിളിൽ നാലാം സ്ഥാനത്താണുള്ളത്. ഏതായാലും നെയ്മർ ജൂനിയർ ഇപ്പോൾ മികച്ച ഫോമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. കിലിയൻ എംബപ്പെ മികച്ച ഫോമിലാണ്. ഏഞ്ചൽ ഡി മരിയ ലീഗിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് വിലക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെയുണ്ട്, നമുക്കറിയാം അത്. ഏതായാലും മത്സരങ്ങൾ പുനരാരംഭിക്കുമ്പോൾ പി എസ് ജി വീണ്ടും പഴയ ഫോമിലേക്ക് എത്തി മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. നമുക്ക് ഈ വീക്കെൻഡിലെ മത്സരങ്ങളുടെ സമയക്രമം ഒന്ന് നോക്കാം. മാച്ചിൻ്റെ 7 ഈ വീക്കെൻഡിൽ നടക്കുക. അത് നാളെ രാത്രി 10:30, അതായത് വെള്ളിയാഴ്ച രാത്രി 10:30 ആദ്യത്തെ മത്സരം നടക്കുന്നത്. ഡിയോൺ വേഴ്സസ് റെന്നസ് മത്സരമാണത്. അതിനുശേഷം നാളെ രാത്രി തന്നെ 12:30 എന്ന് പറയുമ്പോൾ ശനിയാഴ്ച പുലർച്ചെ 12:30 പി എസ് ജിയുടെ മത്സരമുള്ളത്. നീംസിനെതിരെയാണ് പി എസ് ജി കളിക്കാനിറങ്ങുന്നത്. അതിനുശേഷം ശനിയാഴ്ച രാത്രി 8:30 അടുത്ത മത്സരം, റീംസ് വേഴ്സസ് ലോറിയൻ്റ് മത്സരം നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച രാത്രി 12:30 എന്ന് പറയുമ്പോൾ ഞായറാഴ്ച പുലർച്ചെ 12:30 മാഴ്സേ വേഴ്സസ് ബോഡെക്സ് മത്സരമുണ്ട്. അതിനുശേഷം ഞായറാഴ്ച വൈകിട്ട് 4:30 സ്ട്രാസ്ബർഗ് വേഴ്സസ് ലിയോൺ മത്സരം നടക്കുന്നു. അന്ന് വൈകിട്ട് 6:30 ആങ്കേഴ്സ് വേഴ്സസ് മെറ്റ്സ് മത്സരം. അതേ സമയത്ത് തന്നെയാണ് നാൻഡസ് വേഴ്സസ് ബ്രസ്റ്റ്, മൊണോക്കോ വേഴ്സസ് മോൺപില്ലിയർ മത്സരങ്ങൾ നടക്കുന്നത്. അതിനുശേഷം ഞായറാഴ്ച രാത്രി 8:30 സെന്റെറ്റിനെ വേഴ്സസ് നീസ് മത്സരം. അന്ന് രാത്രി 12:30, അതായത് തിങ്കളാഴ്ച പുലർച്ചെ 12:30 ലില്ലി വേഴ്സസ് ലെൻസ് മത്സരങ്ങൾ നടക്കുക. ഇതാണ് ഈ ആഴ്ചയിലെ ലീഗ് വണ്ണിലെ മത്സരങ്ങൾ. നമുക്ക് ഇനിയിപ്പോൾ ഗോളടിയിൽ ആരാണ് മുന്നിൽ എന്ന് നോക്കാം. ഇപ്പോൾ മുന്നിലുള്ളത് മെറ്റ്സിൻ്റെ താരമായ ഇബ്രാഹിമ നിയാനെയാണ്. അദ്ദേഹം 6 ഗോളുകൾ ഈ സീസണിൽ ഇതുവരെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി പി എസ് ജിയുടെ താരങ്ങളുടെ ഗോളടി മികവൊക്കെ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ട്. ആദ്യ മത്സരങ്ങളിൽ കോവിഡിൻ്റെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് അങ്ങനെ അവരുടെ സൂപ്പർ താരങ്ങൾക്ക് കളിക്കളത്തിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അസിസ്റ്റിൻ്റെ കാര്യത്തിൽ മുന്നിലുള്ളത് ഗേറ്റൻ ലബോറെ എന്ന മോൺപില്ലിയറിൻ്റെ താരമാണ്. 4 അസിസ്റ്റുകളാണ് താരത്തിൻ്റെ പേരിലുള്ളത്. കിലിയൻ എംബപ്പെ തൊട്ട് പുറകിലുണ്ട്. 3 അസിസ്റ്റുകൾ ഇതിനോടകം എംബപ്പയുടെ ബൂട്ടുകളിൽ നിന്ന് പിറന്നിട്ടുണ്ട്. ഏതായാലും മത്സരങ്ങൾ പുരോഗമിക്കും തോറും കൂടുതൽ കടുത്ത പോരാട്ടം നടക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.